ഇപ്പോൾ കൊച്ചി അപകടത്തെ കുറിച്ച് കളക്ടർ സംസാരിക്കുകയാണ്. കുഴിന്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവും. അത്ര സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എല്ലാം വെരിഫൈ ചെയ്യേണ്ടി വരും. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ അതനുസരിച്ച് ആക്ഷൻ എടുക്കേണ്ടി വരും. തൊഴിലാളികൾ തന്നെ പറഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉണ്ടാവും, അത് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴത്തെ ഫോക്കസ് ആളുകളെ റിക്കവർ ചെയ്യാനാണ്. അതിലേക്ക് മറ്റേ പരിശോധനയ്ക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയേണ്ടി വരും. അതിപ്പോ ഒരു ഇനിഷ്യലില് നമുക്ക് അധികം ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുമ്പോൾ പിന്നീട് സർക്കാരിന്റെ മോണിറ്ററിംഗ് ഉണ്ടാവാറുണ്ട്. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ തുടർ നടപടികളൊക്കെ ഉണ്ടാവാറുണ്ടോ, ഒരു മോണിറ്ററിംഗ് ആയിട്ടെങ്കിലും? അല്ല, ജനറലി നമ്മൾ ഈ ഇതിപ്പോ ഈ പ്രത്യേക സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇതിപ്പോ ഒരു ഒരു ഇൻഡസ്ട്രി ഇതിന്റെ ഒരു കമ്പനിക്ക് അകത്ത് നടക്കുന്ന കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അവർ കൺസ്ട്രക്ഷൻ നമ്മൾ പെർമിറ്റ് തന്നെ കൊടുക്കുന്നത് ആ റൂൾസ് പാലിക്കാനാണ്. പക്ഷെ അവർ അത്ര പാലിച്ചിട്ടുണ്ടോ നമുക്ക് പ്രാക്ടിക്കലി ഓരോ സ്ഥലത്തിൽ പോയിട്ട് വെരിഫൈ ചെയ്യാറില്ല. പക്ഷെ കംപ്ലയിന്റ്സ് കിട്ടുമ്പോൾ, അശാസ്ത്രീയാണെങ്കിൽ കംപ്ലയിന്റ്സ് കിട്ടുമ്പോൾ വെരിഫൈ ചെയ്യാറുണ്ട്. ഇതുപോലുള്ള അപകടം ഒഴിവാക്കാൻ തന്നെയാണ് എല്ലാവരുടെ ഒരു ശ്രമം. പക്ഷെ സംഭവിച്ചതിന് ശേഷം നമ്മൾ അറിയുമ്പോൾ അതിന്റെ ഒരു നമുക്ക് അതൊരു മീൻസ് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു സമയം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ഒരു ജോഗ്രഫിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറിച്ച് ഐ തിങ്ക് നേരത്തെ മണ്ണ് ഫിൽ ചെയ്ത ഒരു സ്ഥലം ആയതുകൊണ്ട് മണ്ണ് ലൂസ് ആണോ എന്താണ് അത് പരിശോധന നടത്തിയിട്ട് ശേഷം അറിയിക്കാം. അതിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ, അതിലേക്ക് ഹൈറ്റ് നോക്കുമ്പോൾ ഫിൽഡ് മണ്ണ് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിൽ അവരെ എത്ര ഇത് പാലിച്ചിട്ടുണ്ടോ അത് നമ്മൾ വെരിഫൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.